നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നന്നാക്കി എടുക്കേണ്ട ബാധ്യത നമുക്കാണ്. അതുകൊണ്ടാണ് റസൂലെ പഠിപ്പിക്കും, ആയത്തുൽ ഖുർസി പഠിപ്പിക്കും, ഫലക്കിന്നാസം പഠിപ്പിക്കും, ഇഖ്ലാസ് പഠിപ്പിക്കും, എന്നിട്ട് ഹഷറിന്റെ അവസാന ഭാഗം പഠിപ്പിക്കും. വിശുദ്ധമായ ഖുർആനിൽ വളരെ പ്രാധാന്യമുള്ള സൂറത്തുകളും ആയത്തുകളും പഠിപ്പിച്ച് ആ മക്കളെ ഖുർആൻ പറയില്ലല്ലോ, നമുക്ക് താങ്ങാൻ പറ്റാത്തതൊന്നും അല്ലാഹുവിന്റെ ഖുർആനിലൂടെ നമുക്ക് നിയമമാക്കിയിട്ടില്ല. തലമറയ്ക്കാൻ മുസ്ലിം പെണ്ണിനോട് പറയുമ്പോ എന്തേ പ്രിയപ്പെട്ട പെങ്ങളെ തലമറയ്ക്കാൻ നിനക്ക് മടി, ആ തലമറയ്ക്കാൻ മടിയുള്ള നിനക്ക് അതൊരു ഭാരമായി തോന്നുമ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നട്ടുച്ച നേരത്ത് ലോറൻസ് കാലത്തിന് ബദർ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടത്തെ ഒരു ഹൈന്ദവ സഹോദരി റോഡിലൂടെ നടന്നു പോവുകയാ. കഠിനമായ ചൂടാണ്. ആ സമയത്ത് ആ പ്രിയപ്പെട്ട സഹോദരി തന്റെ സാരി തുമ്പെടുത്ത് തലയിലിട്ടുകൊണ്ടല്ലേ പോകുന്നത്, അതല്ലെങ്കിൽ കൊട ചൂടിയിട്ടല്ലേ പോകുന്നത്. ഓ മുസ്ലിം പെണ്ണേ, അല്ലാഹുവിന്റെ ഹബീബ് നിന്നോട് പറഞ്ഞെന്താ, മഞ്ഞു വന്നാലും നിന്റെ തലയിൽ വീഴില്ല, വെയില് വന്നാലും നിന്റെ തലയിലടിക്കൂല, അന്യ പുരുഷൻ നിന്റെ തലമുടി കാണൂല, അത് നിന്റെ ഔറത്ത, നിന്റെ ശരീര ഭാഗങ്ങൾ പോലെ ഔറത്ത് തന്നെയാണ് പൊന്നുമോളെ, നിന്റെ വയറങ്ങനാണോ അതുപോലെ തന്നെ നിന്റെ തലമുടി, ആ ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണമെന്ന് നിന്നോട് പറഞ്ഞത് കഴിയാത്തതാണോ? ഇല്ല. ആമന റസൂലു എന്ന ആയത്തിൽ കാണാൻ കഴിയുന്നത് വഖാലൂ സമിഈനാ വഅതഈനാ ഉഫ്റാനക റബ്ബനാ വഇലൈകൽ മസീർ. എന്താണ് ഇതിന്റെ അർത്ഥമെന്നറിയോ? അല്ലാഹുവേ സമിഈനാ, ഞങ്ങൾ കേട്ടു അല്ലാ, നീ പറയുന്ന ഞങ്ങൾ കേട്ടു റബ്ബേ, നിന്റെ ഹബീബ് പറയുന്നത് ഞങ്ങൾ കേട്ടു അല്ലാ, വഅതഈനാ ഞങ്ങളത് വഴിപ്പെടുകയും ചെയ്യുന്നു അല്ലാ, ഉഫ്റാനക എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ പുറത്തു തരണേ അല്ലാ, കാരണം റബ്ബനാ വഇലൈകൽ മസീർ, നാളെ നിന്നിലേക്കാ ഞാൻ മടങ്ങി വരേണ്ടത്. സഹോദരങ്ങളെ, ഇത് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുന്നത് എന്തെന്നറിയോ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സാ ഇല്ലാ വുസ്അഹാ. ഖുർആൻ എത്ര മാധുര്യമാണ്, ഖുർആൻ എത്ര മാധുര്യമാ. അല്ലാഹുവേ നീ പറയുന്നത് നിന്റെ ഹബീബ് പറയുന്ന ഞങ്ങളെ കേട്ടു, ഞങ്ങൾ അനുസരിക്കുന്നു തമ്പുരാനെ, വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ അല്ലാ, കാരണം നിന്റെ അടുക്കലേക്കാണ് ഞങ്ങൾ വരേണ്ടതെന്ന് പറഞ്ഞ ഉടനെ പറയുന്നത്, നിങ്ങൾ അനുസരിക്കുമെന്ന് പറയല്ലോ, നിങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്റെ പൊന്നടിമകളെ, ദാസന്മാരെ, നിങ്ങൾക്ക് കഴിയാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും ഞാൻ നിർബന്ധിച്ചിട്ടില്ല, നിങ്ങൾക്ക് കഴിയാൻ പറ്റുന്നതേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സഹോദരങ്ങളെ, അതിനു മുമ്പ് പറഞ്ഞത് ഞങ്ങൾ വഴിപ്പെടുകയാണ്, ഞങ്ങൾ അനുസരിക്കുകയാണെന്നാ. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട അധ്യക്ഷന് പറഞ്ഞത് വാക്കിലേക്ക് കടന്നു വരികയാ. അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, പ്രിയപ്പെട്ടവരെ, പതില് കടന്ന് പോയി കഴിഞ്ഞാ പിന്നെ വൈരുദ്ധ്യങ്ങളില്ല, വൈരാഗ്യങ്ങളില്ല, വൈമനസ്യങ്ങളില്ല, വൈഷമ്യങ്ങളില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അതേ ഞാൻ പറയുന്നു, മതില് കടന്ന് പുറത്തെത്തുമ്പോഴല്ല, അതിനു മുമ്പ് നമുക്ക് വേണ്ട, നിങ്ങൾക്കറിയോ ഔസ് ഖസ്റജ് എന്ന് പറയുന്ന രണ്ട് ഗോത്രമുണ്ടായിരുന്നു, മദീനയുടെ രണ്ട് ഗോത്രങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാ. മദീനയിൽ ചെന്നതിന് ശേഷം റസൂലുള്ളാഹി ആദ്യം ചെയ്ത പണി എന്തെന്നറിയോ? ഔസ് ഖസ്റജ് എന്ന് പറയുന്ന ഗോത്രങ്ങളുടെ പിണക്കം മാറ്റുകയാ. അവർ തമ്മിൽ വാളെടുത്തിരുന്നു, അവർ തമ്മിൽ പ്രശ്നങ്ങളിലായിരുന്നു, അവർ തമ്മിൽ കലാപങ്ങളും യുദ്ധങ്ങളുമായിരുന്നു. ആ കലാപങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ട്, കൈ പിടിച്ചുയർത്തിയിട്ട് ഔസ് ഖസ്റജ് എന്ന് പറയുന്ന ഗോത്രങ്ങളെ നല്ല ഏറ്റവും ഉദാത്തരായി ഉത്കൃഷ്ടരായി മാറ്റുമ്പോ ഒരവസരത്തില് ശാസബിനെ കൈസ് എന്ന് പറയുന്ന വൃത്തികെട്ടവനെ കടന്നു വരികയാ, ഇബ്ലീസിന്റെ കോലത്തിൽ വരികയാ. സഹോദരങ്ങളെ, ശാസബിന് കൈസിന്റെ കോലത്തിൽ ഇബ്ലീസ് വരികയാ, അതാണ് കൂടുതൽ ശരി. ശാസബിന് കൈസ് വന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? ഔസിനോട് പറഞ്ഞു, ഖസ്റജ് ഗോത്രത്തിനെ പറ്റിയിട്ട് പറയുകയാണ്, നിങ്ങൾക്കെതിരെ എപ്പോഴും വാളെടുത്തവരല്ലേ അവര്? ഔസിന്റെ അടുക്കൽ വന്ന് ഖസ്റജിനെ പറ്റി പറഞ്ഞു, ഖസ്റജിന്റെ അടുക്കൽ വന്നിട്ട് ഔസിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾക്കെതിരെ എപ്പോഴും വാളെടുത്തവരല്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും തോളിൽ കൈയിട്ട് നടക്കുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ?
ഒരു സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പുമായിരുന്നല്ലോ, ഇപ്പോഴും ദിനാ നിങ്ങൾ ഒരുമിച്ച് ഒത്തൊരുമയോടെ നടക്കുന്നതെന്ന് ചോദിച്ചു. അല്ലാ അല്ലാ ഔസദാ വാൾ വലിച്ചൂരുകയാ, ഹസറജദാ വാളെടുക്കുകയാ, എന്നിട്ട് വീണ്ടും അവരെ പോരാട്ടത്തിന്റെ പാത തീർക്കുകയാ. ഔസ ഹസറതിന്റെ മേ ചാടി വീഴുമ്പോ, ഹസറജദാ ഔസിന്റെ നേരെ ചാടി വീഴുമ്പോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടങ്ങളെ കടന്നു വരികയാ. ശ്രദ്ധയോടെ കേൾക്കണേ കാസർഗോഡ് ജില്ലക്കാരാ, സംഘടനാ വൈരുദ്ധ്യങ്ങളുടെ പേരില്, രാഷ്ട്രീയ വൈചാദ്യങ്ങളുടെ പേരില് പ്രശ്നങ്ങളുമായി നിൽക്കുമ്പോ, എവിടെയാണോ സുന്നത്ത് നഷ്ടപ്പെട്ടു പോയത്, എവിടെയാണോ പ്രവാചക ചര്യ മുറുകെ പിടിക്കാത്തത്, അന്ന് മുതൽ ഈ സമുദായത്തിന്റെ അപചയമോ ഈ സമുദായത്തിന്റെ പരാജയത്തിന്റെ തുടക്കമാ. അതുകൊണ്ട് ചൗക്കിക്കാരെ, നിങ്ങളിലൂടെ ഈ ജില്ല നന്നാകട്ടെ, ഈ ജില്ലയിലൂടെ കേരളം മുഴുവനും നന്നാകട്ടെ. കാരണം ഏറ്റവും കൂടുതൽ മക്കാമുകൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലാ, ഏറ്റവും കൂടുതൽ മഹാരഥന്മാർ അന്തി ഉറങ്ങുന്നത് കാസർഗോഡ് ജില്ലയിലാ. ഈ കേരളത്തിലൂടെ രാജ്യം മുഴുവനും നന്നാകട്ടെ. കാരണം രാജ്യത്തിന്റെ ഈ സംസ്ഥാനങ്ങളിൽ ഖൈറുല്ലാ എന്ന് വിളിക്കപ്പെടുന്നത് കേരളത്തെയാ. അല്ലാഹു അനുഗ്രഹിച്ച മണ്ണാ ഈ കേരളത്തിന്റെ മണ്ണ്. ഈ നാട്ടിലൂടെ പ്രിയപ്പെട്ടവരെ ഇന്ത്യ മുഴുവനും നന്നാകട്ടെ. അതുവഴി പ്രിയമുള്ള സഹോദരങ്ങളെ ലോകം മുഴുവനും നന്നാകട്ടെ. അതുകൊണ്ട് നമുക്ക് നന്നാകാ. ഔസ് ഹസ്റജ് തമ്മിൽ വാളെടുത്തിട്ട് പരസ്പരം പോരാടാനെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി വന്നിട്ട് ചോദിച്ചൊരൊറ്റ ചോദ്യമുണ്ട്. അല്ലാഹ് അല്ലാഹ് അബിദഅവൽ ജാഹിലി ജാഹിലിയ അബിദഅവൽ ജാഹിലിയ ദിവാന ബൈന അൽഹുരിക്കും. ഞാൻ നിങ്ങളുടെ മുന്നിലുള്ളപ്പോ നിങ്ങൾ വീണ്ടും പഴയ സംസ്കാരത്തിലേക്ക് പോയോ സഹാബ? നിങ്ങൾ എന്തിനാ വാളെടുത്തത്? എന്തിനാ നിങ്ങൾ പരിച പിടിച്ചത്? എന്തിനാ നിങ്ങൾ പോരാട്ടത്തിന്റെ പാത സൃഷ്ടിച്ചത്? നിങ്ങളുടെ മുന്നിൽ ഞാനില്ലേ സഹാബത്തെ എന്ന് ചോദിച്ചിട്ട് അല്ലാഹനെ സൂക്ഷിക്കണം മക്കളെ എന്ന് പറഞ്ഞ് ഔസിന്റെയും ഹസറജിന്റെയും ഇടയില് അല്ലാഹന്റെ ഹബീബിന്റെയും ഇടയിൽ ഏർപ്പെടുമ്പോ വാളുകള് ദൂരേക്ക് വലിച്ചെറിയുകയാ, പരിചകള് ദൂരേക്ക് വലിച്ചെറിയുകയാ. എന്നിട്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് ചുടുചുംബനങ്ങൾ കൊടുത്ത് മുഹാനൊക്കെ ചെയ്ത് അവര് മടങ്ങി പോയതിനെ പറ്റി ഹദീസുകളിൽ കാണാ. സാമിഈന മുതീഈ സാമിഈന മുതീഈ, കണ്ടോ വഴിപ്പെടുന്നവരായി, റസൂലിന്റെ വാക്ക് കേട്ടവരായി, അത് വഴിപ്പെടുന്നവരായ പ്രവാചകന്റെ മുന്നിൽ നിന്നവരും മടങ്ങി പോവുകയാ. വാളെടുത്ത സമയത്ത് ഒരു കാലഘട്ടത്തിന് നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ എപ്പോഴോളം എന്ന് ചോദിച്ചാൽ, ഒരു സമുദായത്തിന്റെ ഒരു സമൂഹത്തിന്റെ ഒട്ടകം അടുത്ത സമൂഹത്തിന്റെ വാനമ്പാടിയിൽ കയറി മുന്തിരിവള്ളി കടിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരില് 40 വർഷത്തോളം യുദ്ധം ചെയ്ത ജനങ്ങളുടെ മുമ്പില് അല്ലാഹുവിന്റെ റസൂൽ സഹോദര്യത്തിന്റെ വിത്ത് വാകിയപ്പോൾ ഷാസ് ബിനു കൈസ് എന്ന് പറയുന്ന വൃത്തികെട്ട മുനാഫിക്കിലൂടെ ജൂതനിലൂടെ ഇതാ വീണ്ടും അവരെ പോരാട്ടത്തിന്റെ പാത സൃഷ്ടിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ അവര് നന്നാക്കാൻ പറ്റിയത് ഒരൊറ്റ വാക്കാ. അല്ലാ അല്ലാ അബിദഅവൽ ജാഹിലിയത്തി വാന ബൈന അൽഹുരിക്കും. ഞാൻ നിങ്ങളുടെ മുന്നിലുള്ളപ്പോ വീണ്ടും നിങ്ങൾ തിരിച്ചു പോവാണോ? ഒരൊറ്റ ചോദ്യം കൊണ്ട് ചോദിച്ചപ്പോൾ വാളുകൾ ഒരൊറ്റയേറ, പരിചകൾ വലിച്ചൊരൊറ്റയേറ, എന്നിട്ട് അവര് കെട്ടിപ്പിടിച്ചു. സാമിഈന മുതീഈൻ, വഴിപ്പെടുന്നവരായി അവര് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് മടങ്ങി പോകുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, പറഞ്ഞാൽ പല പ്രശ്നങ്ങളിലേക്ക് പോകും, പറയാതിരിക്കാനും പറ്റാത്ത സാഹചര്യം, കൈച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന ഒരവസ്ഥ. എത്ര പള്ളികളാ പൂട്ടിക്കിടക്കുന്നത്! എന്തേ നെഞ്ചകം വറയ്ക്കാത്തത്? എന്തേ ഹൃത്തടം വേദനിക്കാത്തത്? അല്ലാഹു നമുക്ക് ഈമാനും ഇസ്തിഖാമത്തും യഖീനും ഇഖ്ലാസും റസൂലുള്ളാഹിന്റെ ചര്യ മുറുകെ പിടിക്കാനുള്ള തീവ്രതയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒത്തൊരുമയോടെ നിൽക്കാൻ കഴിയണം. വിഘടിച്ച് നിൽക്കുക, ഭിന്നിച്ച് നിൽക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂലിനെ കേൾക്കാത്തവരുടെ ഒരു ശൈലിയാണ്. ഞാൻ ഇന്നലെ, ഞാൻ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ്, അല്ല 2-3 ദിവസങ്ങൾക്ക് മുമ്പ്, ഞാൻ ജില്ല പറയുന്നില്ല, ജില്ല പറഞ്ഞാൽ അത് ശരിയാവാത്തത് കൊണ്ടാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കരുതുന്ന കാസർഗോഡാണോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ ശരിയാണ് എന്ന് എനിക്ക് സമ്മതിക്കേണ്ടി വരും. അപ്പൊ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ. എന്റെ കൂടെ വന്നൊരു സഹോദരൻ ഒരു വീട് കാണിച്ചു.
ഞാൻ സ്ഥലം പറയില്ല, ജില്ല നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. കാരണം ഇവിടെ ഞാൻ ജില്ല പറയില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഉള്ള കാര്യം ഹക്കാവുന്നത് കൊണ്ട് പറയുന്നതിൽ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പം മരിക്കും, അതിനപ്പുറത്ത് വേറൊന്നും സംഭവിക്കാനില്ലല്ലോ. എങ്കിലും അൽഹംദുലില്ലാ, സത്യം തുറന്നു പറയുന്നതിന്റെ പേരിൽ മരിച്ചാൽ അതിനപ്പുറം സന്തോഷം വേറെ എന്തിനാണുള്ളത്? സ്വന്തം അമ്മായിയുടെ മോൻ എന്ത് ചെയ്തു? ആ പള്ളിയിൽ നിന്ന് നോക്കുമ്പോ ഈ വീട് കാണാതിരിക്കാൻ വേണ്ടി വീടിന്റെയും പള്ളിയുടെയും ഇടയിൽ ഒരു രണ്ട് നില കെട്ടിടം കെട്ടി. കെട്ടിയപ്പോഴും പള്ളിയിൽ നിന്ന് ഒന്ന് കാലൊന്ന് നിവർത്തിയാൽ, ഉയർത്തിയാൽ ആ വീട് കാണാം. അതുകൊണ്ട് അതിന്റെ മുകളിൽ ഒരു മതിലൂടെ കെട്ടി. ഉള്ള കാര്യം ഞാൻ പറയുന്നത്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് റായിത്തു ബി ഐനൈ, എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്, ഒരു മതില് കെട്ടി. ആ മതില് കെട്ടിയപ്പോഴും ഒരു ഭാഗത്ത് നിന്നാൽ കാണാം, മറുഭാഗത്ത് നിന്നാൽ കണ്ടുകൂടാ. ഈ കാണാൻ പറ്റുന്ന ഭാഗത്തും മതിലിന്റെ ഉയർച്ച വീണ്ടും കൂട്ടി. ഒന്നാലോചിച്ചു നോക്കി എന്റെ സഹോദരങ്ങളെ, ഇത്രയും മനസ്സ് കുടുസായി പോയ, ഇത്രയും മനസ്സ് വളരെ ചുരുങ്ങിപ്പോയ, ഇടുക്കമായി പോയ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എന്റെ പ്രവാചകൻ ഹബീബായ നബി തങ്ങൾ പരസ്പരം വാളോങ്ങി നിന്ന ഒരു സമുദായത്തിന്റെ മുമ്പിൽ അല്ലാഹു അല്ലാഹു ബിദഅവൽ ജാഹിലിയത്തി വാന ബൈന അൽഹുരിക്കും, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാണ് പരസ്പരം വാളോങ്ങുന്ന ഒരു സഹാബത്തെ എന്ന് ചോദിച്ചപ്പോൾ, സാമിഈന മുത്തീഈൻ, ആ ഒരൊറ്റ വരിയിൽ, ആ ഒരൊറ്റ ഉപദേശത്തിൽ എല്ലാം മറന്നിട്ട് വാളുകൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അവർ സാമിഈന മുത്തീഈൻ. അതാണ് വിഷയം. എല്ലാം കേൾക്കാൻ ഞങ്ങൾ തയ്യാറാ നബിയെ, ഞങ്ങളുടെ ഇടയിൽ ഭിന്നതകളില്ല, ഞങ്ങൾ ഇതാ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡുകൾക്ക് മുമ്പ് കൊല്ലാൻ വേണ്ടി വാളോങ്ങിയവൻ അടുപ്പ സെക്കൻഡില് കെട്ടിപ്പിടിച്ചിട്ട് അവന്റെ മൃഗം തലയിൽ ചുടുചുംബനം അർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുത്താൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പോഴും നമ്മൾ പല തട്ടില്? പറയും കാസർഗോഡ് ജില്ലക്കാരെ, പറയും, നമ്മൾ എന്തിനാ ഇപ്പോഴും പല തട്ടില്? ഓരോ പള്ളികളിലെ ബോർഡ് നോക്കിയിട്ട് കയറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ലേ? ഞാൻ കൂടുതൽ അതിലേക്ക് പോയാൽ പിന്നെ ചിലപ്പോ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടാതെ വരും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു അതങ്ങ് അനുസരിക്കുക. അതാണ് നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിന് കൊടുത്ത പ്രതിജ്ഞ അല്ലാഹി ഫൗഖ ഐദീഹിം, അല്ലാഹുവിന്റെ കയ്യിൽ നമ്മുടെ കൈയുടെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ ഇന്നമാ യുബായിഊന അല്ലാഹ, നമ്മൾ റസൂലുള്ളാഹിക്കല്ല വാക്ക് കൊടുത്തത്, അല്ലാഹുക്ക് വാക്ക് കൊടുത്തു. നമ്മൾ ഇത് അല്ലാഹുവിനോട് കൊടുത്ത വാക്കിനെ നമ്മൾ പാലിച്ചില്ല, തെറ്റിച്ചാൽ നമുക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം. നാളെ ആരും കൂടെ ഉണ്ടാവൂല, നാളെ പോസ്റ്റർ ഒട്ടിപ്പിച്ചവൻ കൂടെ ഉണ്ടാവൂല, നാളെ എല്ലാത്തിനും കൂടെ നിന്നവൻ ഒരിക്കലും നമ്മുടെ കൂടെ ഉണ്ടാവൂല. അതുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ വരുമ്പോൾ, ഹറാമായ കാര്യങ്ങൾ വരുമ്പോ എത്രത്തോളം അവർക്ക് റസൂലുള്ള കാര്യത്തെ എതിർത്താൽ അവർക്ക് ആ വിഷയത്തിൽ എത്രത്തോളം വെറുപ്പുണ്ടായിരുന്നറിയോ? ഒരു സഹാബി, അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് സ്വർണമോതിരം, സ്വർണമോതിരം വല്ലാത്ത ഇഷ്ടമാണ്. ആ സഹാബി എന്ത് ചെയ്തു? ഒരു സ്വർണമോതിരം കയ്യിൽ അണിഞ്ഞിട്ട് റസൂലുള്ളാന്റെ മുന്നിൽ വരികയാണ്. പാവം, ഒരുപാട് ആഗ്രഹത്തോടെ വാങ്ങിയ ഒരു സ്വർണമോതിരം തന്റെ കൈവിരലിൽ ഇട്ട് റസൂലുള്ളാന്റെ മുന്നിലേക്ക് വന്നു. ഒരിക്കൽ നമ്മളിൽ പലരും ഹറാമുകൾ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോകുമ്പോ ഈ ഉപദേശം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിൽ ഇരിക്കട്ടെ. കയ്യിൽ സ്വർണമോതിരം ധരിച്ചു കൊണ്ടുവന്ന പ്രിയപ്പെട്ട സഹാബി വദ്യന്റെ വിരലിൽ കിടന്ന മോതിരം വലിച്ചൂരിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ഒരറ്റയേറ് നിലത്തേക്ക് ഒരറ്റയേറ് എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നരകത്തിന്റെ തീക്കട്ടയുമായിട്ട് എന്റെ അനുചരൻ നടക്കുകയാണോ? എന്റെ സഹോദര, എന്റെ സഹാബിയെ, എന്റെ അനുചര, എന്റെ പ്രിയപ്പെട്ട സദീർത്തിയ, നീ നരകത്തിന്റെ തീക്കട്ടയുമായിട്ട് നീ നടക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് വലിച്ചൊരറ്റയേറ് റസൂലുള്ള തിരിച്ചങ്ങ് പോയി. നിങ്ങൾ കേൾക്കണം, ഇവിടെയല്ല വിഷയം. റസൂലുള്ള അങ്ങ് പോയി, കൂടണ്ടായിരുന്ന സഹാബാക്കൾ ആ വിരലിൽ മോതിരം കിടന്ന സഹാബിയോട് പറഞ്ഞിരുന്നെന്നറിയോ? പ്രിയപ്പെട്ട സഹോദര, ആ സാധനം പോയെടുത്തൂടെ, ആ സാധനം പോയെടുത്തൂടെ,
നിനക്ക് ഉപയോഗിക്കണ്ട നിന്റെ ഭാര്യയ്ക്ക് ഉപയോഗിക്കാമല്ലോ, നിന്റെ മക്കൾക്ക് ഉപയോഗിക്കാമല്ലോ, അതല്ലെങ്കിൽ വിറ്റിട്ട് നിനക്ക് അതിന്റെ കാശെടുക്കാമല്ലോ. അതുകൊണ്ട് നീ പോയി അതൊന്നും എടുക്കുമോ? അത് വെറുതെ നശിപ്പിച്ച് കളയല്ലേ. ഇത് പറഞ്ഞപ്പോൾ ആ സഹാബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ലാവല്ലോ, പടച്ചവനാണ്, എനിക്കത് വേണ്ട. ലാഹിദുഹു അബദ വഖത്റഹു റസൂലുള്ളാ, എന്റെ റസൂല് വലിച്ചെറിഞ്ഞ മോതിരം ഇനി എനിക്ക് എത്ര കോടികൾ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്റെ റസൂല് വേണ്ട മോനെ എന്ന് പറഞ്ഞ് ടൂരിയെറിഞ്ഞത്, ഇനി ഞാൻ എടുക്കൂല, ഇനി എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട സഹാബി വലിച്ചെറിഞ്ഞ മോതിരം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് നടന്നു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമായ ലോട്ടറിയിലൂടെ സമ്പാദിച്ച പലിശയിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം തിന്നിട്ട് വലിയ വയറുമായിട്ട് നിസ്കാരത്തിന് പള്ളിയിൽ വരുമ്പോ എങ്ങനെയാ റസൂലുള്ളാനെ നീ അനുസരിച്ചെന്ന് വരിക? ഹബീബായ പ്രവാചകനെ ധിക്കരിച്ചവനല്ലേ നീ? നീ അല്ലാഹുവിനോട് ചെയ്ത കരാറിനെ നീ ഉടച്ചവനല്ലേ? ആ കരാറ് പാലിക്കാത്തവനല്ലേ? അതും നിനക്ക് നാളെ ശക്തമായ പാതാക്കിയതായി തിക്ത ഫലം നിനക്ക് തന്നെ വരുമെന്ന് ഖുർആനല്ലേ പറഞ്ഞത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പലിശ പോലുള്ള മാരകമായ ഈ സമുദായത്തെ ത്രസിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, പടച്ചവനെ കാത്തുരക്ഷിക്കട്ടെ. ഹറാമായ മുതലുകൾ നമ്മുടെ ആഹാരമായി വരില്ലെന്ന് ഭാര്യമാർ ഉറപ്പിക്കുക. ലോട്ടറി എടുക്കുന്നവർ കർണാടകയിൽ വഴലിന് പോയി, കാസർഗോഡിന്റെ ബോർഡറാൻ, കേരളത്തിന്റെ ബോർഡറാൻ, ഒരു പാലം കഴിഞ്ഞിട്ട് കാസർഗോഡ് കേരളം അവസാനിച്ച് ഒരു പാലം കഴിഞ്ഞ കർണാടകയായി. അവിടുത്തെ പള്ളി കർണാടകയും ബാത്റൂം കേരളത്തിലുമാണ്. ആ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ, പള്ളി കർണാടകയില് ബാത്റൂം കേരളത്തില്. ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയി ഏതാനും രണ്ടു മൂന്നോ ആഴ്ചകൾക്ക് മുമ്പാണ്. ആ സ്ഥലവും ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെന്നോട് പറഞ്ഞു, ഉസ്താദ ഇവിടെ നിങ്ങൾ പ്രസംഗിക്കുമ്പോ ഈ ലോട്ടറി ടിക്കറ്റിനെതിരെ നിങ്ങൾ ഒന്ന് സംസാരിക്കണം. ഞാൻ ചോദിച്ചു, എന്താ ലോട്ടറി? ഉസ്താദിനറിയോ, എനിക്കൊരു പുതിയ അറിവായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി അതിലേക്ക് അങ്ങോട്ട് ആഴ്ന്നിറങ്ങിയിട്ടില്ല. സാറേ, കർണാടകയിൽ ലോട്ടറി ഇല്ല. ആ വിവരം നിങ്ങൾക്കറിയാമോ? ആ അറിവ് നിങ്ങൾക്കറിയോ? ഒന്ന് പറയും, കർണാടകയില് ലോട്ടറി ഇല്ല. അതൊരു പുതിയ അറിവല്ലേ? അല്ലേ? അൽഹംദുലില്ലാ, എനിക്കൊരു പുതിയ അറിവായിരുന്നു. കർണാടകത്തില് ലോട്ടറി ഇല്ല. കാസർഗോഡ് ജില്ല കേരളത്തിന്റെ ബോർഡറിൽ ആ പാലത്തിന്റെ തൊട്ടിപ്പുറത്ത് പാലം കഴിഞ്ഞാൽ പിന്നെ കർണാടക സ്റ്റേറ്റ് ആയതുകൊണ്ട് ഈ കർണാടകക്കാര് മുഴുവനും ലോട്ടറി എടുക്കാൻ വരുന്നത് ഈ സ്ഥലത്താണ്. അപ്പൊ കേരളത്തിന്റെ ആ ബോർഡറിൽ സുലഭമായി ലോട്ടറി ടിക്കറ്റ് കിട്ടുന്നു, വിറ്റഴിക്കുന്നു. അവിടെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് നമ്മുടെ സമുദായത്തിന്റെ പ്രതിനിധികളാണ് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഓർത്ത മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഞാൻ തമിഴ്നാട്ടിലേക്ക് ഒരു അവസരത്തിൽ സിയാറത്തിന് വേണ്ടി പോകുമ്പോ, തമിഴ്നാട് എത്തുന്നതിന് കുറച്ച് മുമ്പ് നമ്മുടെ ഒരു ഭാഗം, ആ റോഡിന്റെ ഒരു ഭാഗം മുഴുവനും ലോട്ടറി കടകൾ, ഒരുപാട് ലോട്ടറി ഷോപ്പുകൾ ഇഷ്ടം പോലെ. ഞാൻ അപ്പൊ ചിന്തിച്ചത് അതാണ്, തമിഴ്നാട്ടില് ലോട്ടറി ഇല്ല. തമിഴ്നാട്ടില് ലോട്ടറി ഇല്ല, അതുള്ളത് എവിടെയാണ്? കേരളത്തില്. തമിഴ്നാട്ടിലെ തമിഴന്മാര്, ലോറി ഡ്രൈവർമാരായി വരുന്ന തമിഴന്മാര് ഏറ്റവും കൂടുതൽ ലോട്ടറി എടുക്കുന്നത് ഈ ബോർഡറിൽ നിന്നാണ്. അപ്പൊ എന്ത് മനസ്സിലായി? സാക്ഷര കേരളമാണോ രാക്ഷസ കേരളമാണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. ലോട്ടറി കർണാടകത്തിലും ഇല്ല, തമിഴ്നാട്ടിലും ഉള്ള ഉള്ളത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാ. അതിൽ ഒരു 80% ലോട്ടറി എടുക്കുന്നതാരാ? ഒരു മടിയും വേണ്ട, റബിയുൽ അവ്വലിന് മുദ്രാവാക്യം വിളിക്കുന്ന അതേ ശബ്ദത്തിൽ തന്നെ പറഞ്ഞോ, മുസ്ലിമീങ്ങൾ തന്നെയാ. ഒരു സംശയ കാര്യത്തിലില്ല, ഒരു സംശയവുമില്ല. ആ ലോട്ടറി ടിക്കറ്റ് എടുത്തുകൊണ്ട് വരുന്ന കാശ് എന്റെയും മക്കളുടെയും ആഹാരമായി തരുന്ന ഭർത്താവേ, ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചോളാം, ഞങ്ങൾക്കത് തരരുത് എന്ന് പറയാൻ ഈമാനികമായ നെഞ്ചുറപ്പുള്ള ഏത് പെണ്ണാണ് ചൌക്കിയിലുള്ളത്? ആ പെണ്ണ്
റസൂലുള്ളാഹി ഊരിക്കളഞ്ഞ മോതിരം എടുത്ത് ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കൂ, അവൾക്കത് ഹലാലല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്റെ റസൂൽ എടുത്ത് ദൂരേക്കെറിഞ്ഞ മോതിരം ഇനി എനിക്ക് പൊന്നിടാക്കുന്ന മരമാണെങ്കിൽ പോലും വേണ്ട എന്ന് പറഞ്ഞ ഈമാനികമായ ആവേശത്തിന്റെ ആ സഹാബി വദ്യന്റെ പിൻബലമുറക്കാരിയായി നിനക്ക് മാറാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഈ റസൂൽ എന്ത് പറഞ്ഞു അതനുസരിക്കാൻ മാത്രം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനോടൊപ്പം നിന്ന സഹാബത്തിന് പിരിഞ്ഞിരിക്കും. അത് ഇന്നലെ എത്ര മണിവരെ ഉണ്ടായിരുന്നു അത് പ്രശ്നമല്ല, നാളെ എത്ര മണിവരെ ഉണ്ടാവുന്നു അത് പ്രശ്നമല്ല, രണ്ട് മണിക്കൂർ പ്രസംഗം അതിനപ്പുറത്ത് ഒരു മിനിറ്റും ഒരു മനുഷ്യന്റെ ബുദ്ധിയെയും കൃത്യമായി പിടിച്ചിരുത്താൻ കഴിയില്ല. പിന്നെ അലക്ഷ്യമാകും, ആലസ്യത്തിലാകും, പിന്നെ വെറുതെ ആയിരിക്കും നമ്മൾ ഈ പറയുന്നതൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിക്കും, അള്ളാഹു നിഷിദ്ധമാക്കിയ പ്രവാചകൻ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം, പിന്നെ നമ്മളത് ജീവിതത്തിൽ നമ്മളത് ഉപയോഗിക്കുന്നത് അതൊരിക്കലും പ്രവാചകനോടുള്ള ഇഷ്ടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ആ ഊരിക്കളഞ്ഞ മോതിരം തന്റെ മക്കൾക്ക് പോലും വേണ്ട എന്ന് പറയാൻ. എത്രയോ പുരുഷന്മാർ ഇപ്പോഴും സ്വർണ്ണ മോതിരം ധരിക്കുന്നുണ്ട്, എത്രയോ ആളുകൾ സ്വർണ്ണമാല ധരിക്കുന്നുണ്ട് അല്ലേ. ചില ആളുകളൊക്കെ നിസ്കരിക്കുമ്പോ ഇങ്ങനെ മൊബൈലിനോടൊപ്പം തന്നെ ഈ സ്വർണ്ണ മോതിരം കൂടി ഇങ്ങനെ ഊരി മുസല്ലയിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നതാണ് ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ. ഓ അല്ലാഹുവെ, നിസ്കരിക്കുമ്പോ സ്വർണ്ണ മോതിരം ധരിച്ചുകൂടാ, അതാ ഈ പാവങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇൽമ്. നിസ്കരിക്കുമ്പോ സ്വർണ്ണ മോതിരം ധരിച്ചുകൂടാ. അല്ലടോ, പുരുഷന്മാർക്ക് അത് ഹറാമാ. അല്ലാതെ തന്നെ ആണുങ്ങൾക്ക് മൊഞ്ചു കൊടുത്തില്ലേ അല്ലാഹു അല്ലേ. പെണ്ണുങ്ങൾക്ക് ഹലാലും പുരുഷന്മാർക്ക് ഹറാമും, എന്താ കാര്യം, എന്താ കാര്യം പറ. അതിന്റെ സൈക്കോളജി എന്താണ്? ഞാനിപ്പോ പ്രസംഗിക്കാണല്ലോ, ഞാനിപ്പോ പ്രസംഗിക്കാണ്, ഞാൻ രണ്ട് കൈ നിറച്ച് വളയും ഒരു മാലയും പാദസരമൊക്കെ ഇട്ടുകൊണ്ട് പ്രസംഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ഇയാൾക്ക് എന്തോ മുഴുത്ത ഭ്രാന്താണ്, ഇതിന്റെ ഉള്ളാളത്തോണ്ട് രീതി ശരിയാവുന്നല്ലോ നിങ്ങൾ പറയാ അല്ലേ. നേരെ മറിച്ച് ഒരു പെണ്ണ് സ്വർണമൊന്നും ധരിക്കാതെ നിന്നാ നമ്മൾ ചോദിക്കും ഇപ്പോഴും RCC തന്നെയാണോ കാണിക്കുന്നതെന്ന് ചോദിക്കും. ക്യാൻസർ എന്നാ നമ്മൾ കരുതുന്നേ അല്ലെ, എന്തോ മാരകമായ രോഗം പിടിപെട്ടെന്നാ നമ്മൾ കരുതുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒന്നും ഇടാതെ തന്നെ അള്ളാഹു തആല മൊഞ്ചു കൊടുത്തിട്ടുണ്ട്. പെണ്ണുങ്ങൾക്കാണെങ്കിലോ ഇതിട്ടാലേ സൗന്ദര്യമുള്ളൂ, അതുകൊണ്ട് അവർക്കല്ല ഹലാലാക്കി, നമുക്കല്ലാവു അത് ഹറാമാക്കി. ഇത് വെറുതെ പറയുന്നതല്ല, പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ആ വിരലിൽ നിന്നെടുത്ത് ദൂരേക്കെറിഞ്ഞത് എനിക്ക് വേണ്ട എന്ന് പറയാൻ ആ സഹാബിക്ക് കഴിഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം ഏതാണ്? മദ്യത്തിന്റെ കാലമാണ്. അല്ല അല്ല, മദ്യം അവസാനിച്ചോ? മദ്യപാനം കൊണ്ട് ചെറുപ്പക്കാരന്റെ ശരീരത്തിന്റെ സിരകള് ആ സിരകളിലൂടെ ഓടുന്ന ചുടുനിണപ്പിനെ പ്രസിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മദ്യം ഒഴിവാക്കിയിട്ട് ചെറുപ്പക്കാര് കഞ്ചാവിന്റെ പിറകയാ. കഞ്ചാവല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളെ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നത്. എന്റെ സഹോദരിമാരെ, കോളേജുകളിൽ പഠിക്കുന്ന പെൺമക്കളുള്ള രക്ഷകർത്താക്കളോട് പറയാ, എന്റെ മോള് യാസീനോട്, ഹദ്ദാദോട്, അവള് ബദർ മൗലൂദോട്, കുത്തുബിയത്തോട്, മുഹയ്യിദ്ദീൻ റാത്തിബോടും, മജ്ലിസിനോടും, മംഗോസ് മൗലൂദ് കാണാതെ അറിയാ, ഇതെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്നാ പറ്റൂല. പോകുന്ന പെൺമക്കളെ 1000 CCTV ക്യാമറ പോലെ നിങ്ങളുടെ കണ്ണവരുടെ പിന്നാലെ പോയില്ലെങ്കിൽ കാസർഗോഡത്തെ ചൗക്കിയിലെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്ന് 12 ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികള്, 11 ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികള്, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കൗമാരക്കാരികളായ 15-കാരികള് കഞ്ചാവിനടിമകളല്ലേ? അതും മുസ്ലിം പെൺകുട്ടികളല്ലേ? അള്ളാഹു നമ്മളെ മക്കളെ കാത്തു രക്ഷിക്കട്ടെ. ഒരു നിമിഷം കൈതട്ടിപ്പോയാ, ഒരു നിമിഷം കൈവിട്ടു പോയാ, ഒരു നിമിഷം കണ്ണ് തട്ടിപ്പോയാ, പ്രിയപ്പെട്ടവരെ, തീർന്നുപോയി നമ്മുടെ പെൺമക്കളുടെ ജീവിതം വളരെ ദുരിതത്തിലാ. എത്രയെത്ര സംഭവങ്ങളാ, പണ്ട് പുരുഷന്മാര് ആൺകുട്ടികൾ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പെൺമക്കൾക്കൊരു വരൻ വരുമ്പോ അവരോട് ചോദിക്കണം മദ്യപിക്കുമോ എന്ന് ചോദിക്കണമല്ല. ഇന്ന് തന്റെ മകന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടെത്തുമ്പോ നാട്ടുകാരോട് ചോദിക്കണം, ആ പെണ്ണ് മദ്യപിക്കുന്ന പെണ്ണാണോ, അവള് കഞ്ചാവിന്റെ പെണ്ണാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം നാരിമാരെത്തുമ്പോ. ഇത് പറഞ്ഞു എന്നതിന്റെ പേരിൽ സ്ത്രീകളെ മുഴുവനും ആക്ഷേപിച്ചു എന്നതിന്റെ പേരിൽ ഒരു കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമ സംവിധാനങ്ങളോ പിന്നാലെ വരുന്നു എന്നുള്ളത് പ്രശ്നമാക്കുന്നില്ല. ഒന്നറിയണം മുസ്ലിം പെണ്ണ്, ഇന്ന് മുസ്ലിം പെൺകുട്ടികളെ കഞ്ചാവിന്റെ പിന്നാലെ പോകുമ്പോ നിങ്ങൾക്കറിയോ, മദ്യ നിരോധനത്തിന് തൊട്ടു മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബിയായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് മദ്യശാപ്പ് ഉണ്ടായിരുന്നു.
അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആ മഹാനായ സഹാബിക്കൊരു മദ്യഷാപ്പ് ഉണ്ടായിരുന്നു. ആ മദ്യഷാപ്പിൽ കള്ളൊഴിച്ചു കൊടുത്തതാരം അറിയോ? അബൂ തൽഹയുടെ പ്രിയപ്പെട്ട ഭാര്യ, അവരുടെ പ്രിയപ്പെട്ട പൊന്നുമോന് അനസാണ്. എന്ന് പറഞ്ഞാൽ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയെ വാപ്പ മരണപ്പെട്ടതിന് ശേഷം കല്യാണം കഴിച്ചത് കൊച്ചാപ്പ എളാപ്പ അബൂ തൽഹയാ. എന്റെ ഉമ്മയ രണ്ടാമത് കല്യാണം കഴിച്ചത് അബൂ തൽഹയാ. അനസ് പറഞ്ഞല്ലോ റളിയല്ലാഹു അൻഹു. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കള്ളുകച്ചവട സ്ഥാപനത്തിന്റെ ഒരു വലിയ സെയിൽസ്മാനായി ജോലി ചെയ്തിരുന്ന ആളാണ്. ആ സമയത്ത് വരുന്നവർക്ക് കള്ളൊഴിച്ചു കൊടുക്കുന്ന ജോലിയാ. ആ സമയത്തല്ലേ ആരോ പുറത്തുനിന്ന് വിളിച്ചു പറയുകയാ, അലാ ഇന്നൽ ഖംറ ഖദ് ഹുർരിമത്ത്, അലാ ഇന്നൽ ഖംറ ഖദ് ഹുർരിമത്ത്. ഇത് ബുഖാരിയിലുള്ള ഹദീസാണ് ഉസ്താദുമാർക്കറിയാ. എന്നെ കേൾക്കുന്നവര് ഒരൊറ്റ വാക്ക് പുറത്തുനിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, അറിയോ ഇന്നൽ ഖംറ ഖദ് ഹുർരിമത്ത്, ഇതാ കള്ള ഹറാമാക്കപ്പെട്ടിരിക്കുകയാ. ആ സമയത്ത് കള്ളൊഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു ആ കൊടിച്ച ഗ്ലാസ് നിറയാൻ വേണ്ടി നിന്നില്ലല്ലോ. ആ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ സ്ഥാപനത്തിൽ വില കൂടിയ സാധനങ്ങൾ വാങ്ങി വെച്ചിരിക്കുകയാ. അതുകൂടെ സെയിൽ ചെയ്തിട്ട് ഞാൻ നിർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞില്ലല്ലോ. എന്താ ചെയ്തതെന്നറിയോ? മദീനയുടെ മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളില് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഷാപ്പിൽ നിന്ന് ഇതാ മദ്യത്തിന്റെ പുഴകൾ ഒഴുകുകയാ. എല്ലാം അടിച്ചു പൊട്ടിച്ചു ദൂരേക്ക് വലിച്ചെറിയുകയാ. എന്നിട്ട് പറഞ്ഞെന്തെന്നറിയോ? ഇല്ല റസൂല് പറഞ്ഞാ പിന്നെ ഞങ്ങൾക്കതിലൊരു അപ്പീലില്ല. എന്റെ ഹബീബ് ഹറാമാണെന്ന് പറഞ്ഞാൽ കുടിച്ച് ചുണ്ടിലേക്ക് വെച്ചത് ഇറക്കട്ടെ എന്ന് ഒരു തീരുമാനിച്ചില്ല. ക്ലാസ്സിലിരിക്കുന്നത് പകർന്നു കൊടുക്കട്ടെ എന്ന് ഒരു തീരുമാനിച്ചില്ല. അവരുടെ കടകളിലിരിക്കുന്ന വില കൂടിയ സാധനങ്ങൾ വിറ്റഴിക്കട്ടെ എന്ന് ഒരു തീരുമാനിച്ചില്ല. എല്ലാം അടിച്ചു പൊട്ടിച്ചു ഒഴുക്കി പുഴകൾ സൃഷ്ടിച്ചെങ്കില് എന്റെ പ്രിയപ്പെട്ട ചൗക്കിയിലെ പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് നിരോധിച്ച കഞ്ചാവ് ചെറുപ്പക്കാരാ, എന്തിനാ പൊന്നുമോനെ ഉപയോഗിക്കുന്നത്? റസൂലുള്ളാഹിനെ പ്രതിജ്ഞ കൊടുത്ത ഹബീബായ പ്രവാചകന് ബൈഅത്ത് ചെയ്ത തീരുമാനത്തെ ഉടച്ചാൽ അത് പാലിച്ചില്ലെങ്കിൽ ഫൈനമാ യൻഖുസു അലാ നഫ്സിഹി, അതിന്റെ വേദന നീ തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഞങ്ങൾ ഇതും കൂടെ കച്ചവടം ചെയ്തിട്ട് നിർത്തിക്കൊള്ളാം എന്നല്ല പറഞ്ഞത്, ഇല്ല ഞങ്ങൾക്കിനി അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ദൂരേക്ക് വലിച്ചെറിയാൻ പ്രിയപ്പെട്ടവരെ അവർ തയ്യാറായി. മഹാനായ അബ്ദുല്ലാഹി ബിൻ മഹാനായ അബൂ മസ്ഊദുൽ ബദരി എന്ന് പറയുന്ന ഒരു സഹാബി, അബൂ മസ്ഊദുൽ ബദരി, നമ്മക്കൾ അല്ല സഹോദരിമാരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഏയ്, എന്തെങ്കിലും ഒരു നിസാര കാര്യം വരുമ്പോ മക്കളെ തല്ലുന്നവരുണ്ടല്ലോ, എത്ര കേസാ പ്രിയപ്പെട്ടവരെ, മക്കളെ ക്രൂരമായിട്ട് തല്ലിയിട്ട് ആ തല്ലുകൊണ്ട് പ്രിയപ്പെട്ട മക്കളുടെ ശരീരത്തിന്റെ ചോരപ്പാടുകൾ, മുറിവുകൾ, അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ സമൂഹ മാധ്യമത്തിലൂടെ കാണുമ്പോ നമുക്ക് തന്നെ സങ്കടം തോന്നുന്നു. ചില അമ്മമാരെന്ന് പറയപ്പെടുന്നവർ, ഉമ്മമാരെന്ന് പറയപ്പെടുന്നവർ മക്കളോട് കാണിച്ചു കൂട്ടുന്ന മൃഗീയത സഹിക്കാൻ പറ്റാത്തതാണ്. മക്കളെ തല്ലിയ അബൂ മസ്ഊദുൽ അൽ ബദരി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹാബി മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം ഒരു കുട്ടിയെ അടിച്ചു. അദ്ദേഹത്തിന്റെ കുട്ടിയെ അടിച്ചപ്പോ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താ ശബ്ദം എന്നറിയോ? യാ അബൂ മസ്ഊദ്, ഏ അബൂ മസ്ഊദേ, ഇന്നല്ലാഹ ഖദറു അലൈക മിങ്ക അലാ ഹാദൽ ഗുലാം. റസൂലുള്ള ഇത്രേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? ഏ അബൂ മസ്ഊദേ, നിനക്കാ കുട്ടിയുടെ മേലുള്ള ആധിപത്യം ഉണ്ടല്ലോ, പാവം നീ അടിച്ചാൽ കൊള്ളാൻ മാത്രമേ അവന് ആഫിയത്തുള്ളൂ, തിരിച്ചൊന്നും ചെയ്യാൻ അവന് കഴിയില്ല, കുഞ്ഞല്ലേ. പക്ഷെ ഒന്നറിയണം, ഇന്നല്ലാഹ അഖ്ദറു അലൈക, നിന്നെക്കാൾ കഴിവ് അല്ലാഹുണ്ടെന്ന് നീ മറന്നു പോകരുത്. നിനക്ക് ആ കുട്ടിയെ തല്ലാനുള്ള കഴിവുണ്ട്, പക്ഷെ ഇന്നല്ലാഹ അഖ്ദറു അലൈ, അല്ലാഹുക്ക് ഏറ്റവും വലിയ കഴിവുണ്ട് നിന്റെ മേൽ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞു മഹാനായ അബൂ മസ്ഊദുൽ ബദരി റളിയല്ലാഹു തആല അൻഹു. പറയുന്നു, ലാ അദ്രിബു മംലൂകൻ ബഅദഹു അബദ, അന്ന് ഞാൻ നിലത്ത് വെച്ച വടി എന്റെ ജീവിതത്തിൽ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല.
ഒരറ്റ കുട്ടികളാകട്ടെ മംലൂക്കിനെ എന്ന് പറഞ്ഞാൽ എന്റെ കീഴിലുള്ള മക്കളാകാം, ജോലിക്കാരാകാം, മൃഗങ്ങളാകാം, എന്തുമാകാം, ഞാൻ പിന്നെ വടിയെടുത്തിട്ടേയില്ല. കാരണം അല്ലാഹു എന്റെ മേൽ ഈ കഴിവുള്ളവനാണ് എന്ന് എന്റെ റസൂല് പറഞ്ഞതിനെ ഞാൻ സമ്മി ചെയ്തു കേട്ടു, എന്നിട്ട് ത്വാഅപ്പ് ഞാൻ വഴിപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉണങ്ങും മുമ്പ് കൂലി കൊടുക്കാൻ പഠിപ്പിച്ച. അവൻ പറയും വിയർക്കൂലല്ലോ, എ സിയിലല്ലേ നിൽക്കുന്നത്, പിന്നെ എങ്ങനെ വിയർക്കുന്ന ചോദിക്കുന്നത്. ജോലിക്കാരന് പണിയെടുത്തവര് പൈസ കൊടുക്കാൻ എന്തൊരു മടിയാൻ. കയറി ഇറങ്ങണം അവന്റെ മുമ്പിൽ ഈ ഇരിക്കുന്ന ഓരോരുത്തരും വിളിച്ചിട്ട് ചോദിക്കണം, എത്ര രൂപ കിട്ടാനുണ്ട്, എത്ര കിട്ടാനുണ്ട്, എത്ര കിട്ടാനുണ്ട്, എനിക്ക് ആരും ഒന്നും തരാനില്ല എന്ന് പറയാൻ. കുഞ്ഞു മക്കളല്ലാതെ ഈ ഇരിക്കുന്നവരിൽ ഒരാളുണ്ടെങ്കിൽ, ഞാൻ വലിയ ചലഞ്ച് ഒന്നും പറയുന്നില്ല, ചിലപ്പം കാണും ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കഴിയുന്ന ചില സാലിഹ്യങ്ങൾ കാണാം, ഒരു പുറം ലോകമായിട്ടൊരു ബന്ധം ഉണ്ടാവൂല. ഈ ഇരിക്കുന്നവരില് ഓരോരുത്തരും ചിന്തിച്ചോണ്ടാ മതി, എനിക്ക് എത്ര രൂപ കിട്ടാനുണ്ട്. ഒരു മയവും ഇല്ലാതെ കാശ് ചോദിക്കാൻ വരുമ്പോ എന്തോ ഒരു തേൻ മാധുര്യമാണ്. അള്ളാഹുവിനെ, റസൂലിനെ, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ, റിഫായി ഷെയ്ഖിനെ ഒക്കെ കൊണ്ട് സത്യം ചെയ്തിട്ട് ആ സമയത്ത് പൈസ കൊടുത്ത് കുറെ നാൾ കഴിയുമ്പോൾ വിളിക്കുമ്പോ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ദാ ബദർ മസ്ജിദിൽ ദുഹാ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. പിന്നെ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ പറയും, ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്. ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ട് അവസാനം ഇതെല്ലാം കൊണ്ടൊരൊറ്റ പൊങ്ങല. പിന്നെ പൊങ്ങണമെങ്കില് 1000 മന്ത്രവാദിമാര് മഷിയിട്ട് നോക്കിയാലും ഇവൻ പൊങ്ങൂല. ആ നിലയില് പ്രിയപ്പെട്ടവരെ, ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ ഇല്ലേ, ജനങ്ങളെ പറ്റി ജീവിക്കുന്നവര്, കൂലി കൊടുക്കാത്ത യജമാനന്മാര്, മുതലാളിമാര് കൂലി കൊടുക്കാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന എത്ര പേരുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അല്ലാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞത്? നബിയല്ലവല്ല മുദ്രാവാക്യം മുഴക്കിയത് കൊണ്ടാകുന്നില്ല, സഹോദരങ്ങളെ തന്റെ ഉത്തരവാദിത്വത്തിലുള്ള തന്റെ കീഴിൽ പണിയെടുക്കുന്നവരോട് പോലും ഇല്ല, ഞാൻ ഇനി അവരെ മർദ്ദിക്കില്ല, ഞാൻ ഇനി അവരോട് കയർത്ത് സംസാരിക്കില്ല, അവരോട് ഞാൻ ഒന്നും പറയില്ല എന്ന് പറയാൻ. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇബാദത്തുകളിൽ റസൂലുള്ളാഹി പറഞ്ഞത് കേട്ട സഹാബത്തിന്റെ കഥ അറിയണോ? ഇബാദത്തിന്റെ വിഷയത്തില് പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പറഞ്ഞ കാര്യങ്ങൾ കേട്ടവരുടെ ചരിത്രം നിങ്ങൾക്കറിയണോ? അബൂബൈദർ അബൂഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖൈബറിന്റെ സമയം വരികയാ, ഖൈബർ യുദ്ധം നടക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധയോടെ കേൾക്കുക, സഹോദരങ്ങളെ അതീവ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണേ. ഖൈബർ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാ, തീർച്ചയായിട്ട് ഞാൻ നാളെ പതാക ഒരാളുടെ കയ്യിൽ കൊടുക്കും, ആ ആള് ആരാണെന്ന് അറിയോ? യുഹിബ്ബുല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുന്ന ഒരാളാ. യഫ്തഹുല്ലാഹു അലാ യദൈ, അവരുടെ കൈകളിലൂടെ പടച്ചവന് അല്ലാഹു ഖൈബറിന് വിജയം കൊടുക്കുമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, എന്താ റസൂലുള്ള പറഞ്ഞത്? ശ്രദ്ധയോടെ കേട്ടോ. ഇതേപോലെ സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് റസൂലുള്ള പ്രസംഗിക്കുകയാ, നാളെ ഖൈബറിലേക്ക് യുദ്ധത്തിന് പോകുമ്പോ ഞാൻ പതാക സൈന്യാധിപന്റെ കയ്യിൽ കൊടുക്കുമെന്നല്ല പറഞ്ഞത്, ഒരാളുടെ കയ്യിൽ ഞാൻ കൊടുക്കും, ആ ആള് യുഹിബ്ബുല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുന്ന ആളാ. മാത്രമല്ല, യഫ്തഹുല്ലാഹു അലാ യദൈ, അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ അല്ലാഹു ഖൈബറിന് വിജയം കൊടുക്കും. ഇത് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആലാ പറഞ്ഞ വാക്കം എന്തെന്നറിയോ? മാ ഹബബതുൽ ഇമാറത ഇല്ലാ യൗമ ഇദി, ആ ദിവസമല്ലാതെ ഞാൻ അധികാരം കൊതിച്ചിട്ടില്ല. അല്ലാഹുവേ, ആ ആള് ഞാനായിരുന്നെങ്കിലെന്ന് ഉമർ തങ്ങൾ കൊതിച്ചു. എന്താ കാര്യമെന്നറിയോ? ഖൈബറിൽ പോകുമ്പോ നേതാവ് ചമയാനല്ല, പിന്നെയോ യുഹിബ്ബുല്ലാഹു റസൂല, അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെടും ആളാണെന്ന് പറഞ്ഞല്ലോ. ആ പദവി എനിക്ക് കിട്ടണമെന്ന കൊതിയോട് ഉമർ റളിയല്ലാഹു തആലാ എന്ത് ചെയ്തെന്നറിയോ? റസൂലുള്ളാഹിന്റെ പിന്നിൽ അന്നേ ആ സമയം മുതൽ സകല നമസ്കാരങ്ങളിലും പങ്കാളിയാകുമ്പോ റസൂലുള്ളാഹി കാണാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് ചെന്നിരിക്കുമായിരുന്നു, എന്നിട്ട് ശിരസിങ്ങനെ ഉയർത്തിയിരിക്കുമായിരുന്നു.
നബി തങ്ങളുടെ മുന്നിൽ ഏത് സമയത്തും പോയി നിൽക്കുമായിരുന്നു. എന്തിനാ നാളത്തെ പതാക എന്റെ കയ്യിൽ തരണോ? എനിക്ക് വലിയ കൊതിയാ, കാരണം അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ. ഖൈബറിന്റെ സൈന്യാധിപനം റസൂലുള്ള വിവരിച്ചത്. മാത്രമല്ല ഖൈബർ കോട്ട പിടിച്ചടക്കിയിട്ട് വിജയശ്രീലാളിതനായി വരുന്നത്. മഹാനായ ആ മനുഷ്യനാകുമെന്ന് റസൂലുള്ള പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാന്റെ മുന്നിൽ ചെന്നു. പക്ഷേ പ്രഭാത സൂര്യന് പൊട്ടിവിടർന്നപ്പോൾ, സുപ്രഭാതമായപ്പോ ഖൈബറിന്റെ കോട്ട പിടിച്ചടക്കാൻ സഹാബത്തിനെ നിരത്തി നിർത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചത് ആരെയെന്നറിയോ? മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയാ. അലിയെ തങ്ങൾ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ കൊടിയങ്ങ് കൊടുത്തു, കൊടിയങ്ങ് കൊടുത്തു. ഉമർ തങ്ങൾ പറഞ്ഞു, പടച്ചവനാണ്, ഞാൻ കൊതിച്ചു പോയി. അധികാരം എന്നാണെങ്കിലോ, സെക്രട്ടറിയോ പ്രസിഡന്റോ ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പൊങ്ങിയിരിക്കും, എന്നെ വിളിക്കണം, എന്നെ വിളിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അല്ലേ? മറളിയല്ലാ കൊന്നു പറയാൻ, എന്റെ ജീവിതത്തിൽ ഞാൻ അധികാരം ആഗ്രഹിച്ചത് ഒരേ ഒരു സമയം മാത്രമാണ്, അത് അല്ലാന്റെ ഹബീബ് പറഞ്ഞ ഖൈബറിലേക്ക് പോകുന്ന സമയത്ത്. ഖൈബറിൽ വിജയമുണ്ടാകുന്നത് ഈ മനുഷ്യന്റെ കയ്യിലൂടെയാണ്. അയാൾ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞ ആ പദവി കിട്ടാൻ വേണ്ടി കിട്ടി ഞാൻ അല്ലാന്റെ റസൂലിന്റെ മുന്നിൽ എപ്പോഴും ചെന്ന് വെളിവായി നിന്നു. പക്ഷേ നേരം വെളുത്തു വിളിച്ചത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. വിളിച്ചിട്ട് റസൂലുള്ള പറഞ്ഞ എന്താണെന്നറിയോ? ശ്രദ്ധിച്ചു കേൾക്കണം. റസൂലുള്ള പറഞ്ഞു, ഇംഷി വലാ തൽതഫിത് ഹത്താ യഫ്തഹുല്ലാഹു അലൈക. പക്കോ തിരിഞ്ഞു നോക്കരുത്, അല്ലാഹ് നിനക്ക് വിജയം തരും എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം അലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ജയിക്കുന്നതുവരെ വലം യൽതഫിത്, അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല, തിരിഞ്ഞ് അദ്ദേഹം നോക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ, ഒരു ശൈലി പറഞ്ഞതാ. എന്താണ് ഇംഷി വലായൽ തഫലത്തൽ തഫിച്ച്, പൊക്കോ തിരിഞ്ഞു നോക്കണ്ട, പൊക്കോളാൻ പറഞ്ഞു. നമ്മൾ പറയില്ലേ, നീ ഒന്നും നോക്കണ്ട, അങ്ങോട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ, നീ ഒന്നും നോക്കണ്ട നമ്മൾ പറയില്ലേ, അതേ ശൈലിയിലാണ് ഇംഷി വലത്തൽ തഫിച്ച്, തിരിഞ്ഞു നോക്കണ്ട, ധൈര്യമായിട്ട് മുന്നേറിക്കോ എന്ന് പറഞ്ഞപ്പോ റസൂല് പറഞ്ഞു തിരിഞ്ഞു നോക്കരുതെന്ന്. അലി തങ്ങൾക്ക് അറിയാം റസൂലുള്ള പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ, പക്ഷേ നബി തങ്ങൾ പറഞ്ഞ എന്താ, തിരിഞ്ഞു നോക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കൂല. ഇബാദത്തിന്റെ വിഷയത്തിൽ അവരുടെ ജാഗ്രതയാണ്. തെക്കൻ കേരളത്തിൽ ഒരു വലിയ പ്രഭാഷകൻ ഉണ്ടായിരുന്നു, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇവിടെയൊക്കെ ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ള വലിയൊരു മഹാനാണ്. ജീവിതത്തിൽ സുന്നത്ത് മുറുകെ പിടിക്കാൻ അദ്ദേഹത്തിനെ പോലെ വ്യഗ്രതയുള്ള ഒരു മനുഷ്യനെ പ്രഭാഷണ ലോകം കണ്ടിട്ടുണ്ടോ എന്ന് വലിയ ആശങ്കയോടെ നോക്കുകയാണ്. അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിലും ഒരു ബിസ്ക്കറ്റോ ചായയോ കഴിച്ചിട്ടേ അദ്ദേഹം വെള്ളം കുടിക്കൂ. ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, സഹോദരിമാരൊന്ന് കേട്ടോളി, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ അദ്ദേഹം ഒരു ബിസ്ക്കറ്റോ ഒരു പഴമോ ഒരു മിഠായിയോ എന്തെങ്കിലും കഴിച്ചിട്ടേ വെള്ളം കുടിക്കുള്ളൂ. അങ്ങനെ ചോദിച്ചു അദ്ദേഹത്തോട്, എന്താണ് അതിന്റെ ഹിക്മത്ത്? അദ്ദേഹം പറഞ്ഞത്, അല്ലാഹ് പറഞ്ഞത് കുലു വശ്റബു എന്ന, തിന്നോളിയും കുടിച്ചോളിയും. അതുകൊണ്ട് ഞാൻ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് കുടിക്കുക, അല്ല തിന്നുക പിന്നെ കുടിക്കുക, ഇത് ഖുർആൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ തിന്നിട്ടേ കുടിക്കുള്ളൂ. പക്ഷെ ഖുർആൻ ഒരു ശൈലി പറഞ്ഞതാണ്, നിങ്ങൾ കുടിച്ചോളിയും തിന്നോളിയും. പക്ഷെ അതിൽ പോലും 0.0% പോലും ഇബാദത്ത് എടുക്കാനുള്ള വ്യഗ്രത. നബി തങ്ങൾ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ ഏതോ ഒരു വാഹനത്തിൽ പോകുന്ന സമയത്ത് വൃക്ഷത്തിന്റെ ശിഖരം കുനിഞ്ഞു കിടന്നപ്പോ, ചരിഞ്ഞു കിടന്നപ്പോ, തല തട്ടാതിരിക്കാൻ വേണ്ടി അവിടെ ചെന്ന് തല കുനിച്ചു പോയ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യാത്ര ചെയ്ത സഹാബാക്കള് പിൽക്കാലത്ത് നാടിന്റെ വികസനം വന്നതിന് ശേഷം വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റി ശേഷം അവിടെ എത്തുമ്പോൾ തല കുനിച്ചിട്ട് പോകുമായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചവൻ പറഞ്ഞു, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എത്തിയപ്പോ തല കുനിച്ചിട്ടുണ്ട്, ഞാനും തല കുനിക്കുന്നു. അന്ന് തല കുനിച്ചത് എന്തിന്റെ പേരിലാ? വൃക്ഷത്തിന്റെ ശിഖരം തട്ടാതിരിക്കാനാ. അതല്ല, എന്റെ റസൂൽ അവിടെ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും തല കുനിക്കും. അവരാണ് സഹാബാക്കൾ. ഇന്ന് നമ്മളോ പറ, നമ്മൾ എന്ത് സുന്നത്ത? തലയിൽ തലമറയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ പറയും അന്ന് പ്രാവ് കാട്ടിക്കാതിരിക്കാൻ വേണ്ടി നബി തങ്ങൾ തലമറച്ചതാന്ന് പറയും അല്ലേ. അറബിയിൽ ഖുത്ബ എന്ന കാര്യം റസൂലിന്റെ സുന്നത്താണ്. അപ്പൊ ആളുകൾ പറയുന്നത് എന്താ, ബിദ്അത്തിന്റെ ആളുകൾ പറയുന്നത് എന്താ, അത് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണ്ടായിരുന്നോ എന്നാണ്. മനസ്സിലാകുന്ന ഭാഷയിൽ പറയണമെങ്കിൽ ബാങ്ക് പിന്നെ മലയാളത്തിൽ വിളിക്കണ്ടേ?
അതല്ലേ ജനങ്ങൾ ഈ ഹയ്യാല സലാത്ത് പറഞ്ഞത് എന്താണ് ഈ മനസ്സിലാവുന്നത്? പറയ് അസലാത്തു ഖൈറു മിനൻ നൗം, അത് ബാങ്കിലുള്ളതാണോ? അസലാത്തു ഖൈറു മിനൻ നൗം. ആ അപ്പൊ അസലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയുന്ന സുബഹിന്റെ ബാങ്കിലുള്ളത്, അതിന്റെ അർത്ഥം എന്താണ്? മനസ്സിലാകുന്ന ഭാഷ വിളിച്ചു കൊടുക്കണ്ടേ? ചെവിയിൽ കൈവച്ചിട്ട് മോദിയും വിളിക്കണം, നിസ്കാരമാണ് ഉറക്കത്തെക്കാൾ ശ്രേഷ്ഠം, നിസ്കാരമാണ് ഉറക്കത്തെക്കാൾ ശ്രേഷ്ഠം. ഇനി അവലംബിക്കാൻ എവിടെയാണോ ഇബാദത്തിന്റെ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ തയ്യാറാവുന്നത്, ആ തയ്യാറാകുന്ന നിമിഷം നമ്മൾ പ്രവാചകന് കൊടുത്ത ബൈഅത്ത്, ആ കരാർ പ്രതിജ്ഞ ഫലപ്രദമായി, ഇല്ലെങ്കിൽ ഫൈനമാ യങ്കുസ്വലാ നഫ്സിഹി, അതിന്റെ തിക്തഫലം നമുക്ക് തന്നെയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അത് പ്രവാചകൻ തന്നെ പറയണമെന്നില്ല, അത് പ്രവാചകൻ തന്നെ പറയണമെന്നില്ല. ബനൂ സലമക്കാരുടെ പള്ളിയാണല്ലോ മസ്ജിദുൽ ഖിബ്ലതൈനിയായി അറിയപ്പെടുന്നത്. ആ പള്ളിയിലെ ളുഹ്ര നിസ്കാരത്തിന് നിൽക്കുമ്പോഴാണല്ലോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മോഹം പോലെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മസ്ജിദുൽ ഹറാം എന്ന പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഖിബ്ല മാറ്റമുണ്ടായത്. ആ സമയത്ത് നേരെ പ്രിയപ്പെട്ടവരെ ഖിബ്ല മാറുകയാ. ഇന്നും മസ്ജിദുൽ ഖിബ്ലതൈനിയിൽ പോയാ നാട് വികസിച്ചിട്ടും പള്ളിയുടെ വികസനം വന്നിട്ട് പോലും രണ്ട് മെഹ്റാബ് കാണൂലേ. ആ മസ്ജിദുൽ ഖിബ്ലതൈനിയിൽ നിസ്കരിച്ചവർക്ക് മാത്രമാണ് ആ വിവരം കിട്ടിയത്. നിസ്കാരം കഴിഞ്ഞ പോലവരെ ചിന്തിച്ചു, നബിയേ എന്താ പറ്റിയത്? റസൂലേ, അല്ലാഹു ഹബീബ് പറഞ്ഞു ഖിബ്ല മാറ്റം സംഭവിച്ചിരിക്കുകയാ. നീണ്ട 16 മാസക്കാലം ഇന്ന് ജൂത പിശാചുക്കളുടെ കയ്യിൽ വെച്ച് അമ്മാനമാടുന്ന ജൂത പിശാചുക്കളില്ലേ, ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയ കോമരങ്ങളായ ജൂത പരിശകള്, അല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായിലിന്റെ മീറാദിന്റെ യാത്ര പോയ പരിശുദ്ധമായ ബൈത്തുൽ മുഖബ്ബസിനെ മലീമസമാക്കുമ്പോ ആ ബൈത്തുൽ മുഖബ്ബസിൽ നിന്ന് മസ്ജിദുൽ ഹറം എന്ന കൈബാലയത്തിലേക്ക് 16 മാസങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹിക്ക് വേണ്ടി കഅബയുടെ ഖിബ്ലയുടെ മാറ്റം നടത്തിക്കൊടുത്തപ്പോൾ സഹോദരങ്ങളെ, ഖുബ പള്ളിക്കാരാ വിവരമറിഞ്ഞില്ല, മസ്ജിദ് ഖുബയിൽ ആ വിവരമറിഞ്ഞില്ല. പിറ്റന്ന് സുബഹി നിസ്കാരത്തിന് വരെ ഖിബ്ല മാറ്റം അവർ അറിഞ്ഞിരുന്നില്ല. സുബഹി നിസ്കാരത്തിന് ആരോ പുറത്തു നിന്ന് വിളിച്ചു പറയുകയാ, അറിഞ്ഞില്ലേ ഖിബ്ല കഅബയിലേക്കാ മസ്ജിദുൽ അഖ്സയിലേക്കല്ല എന്ന് പുറത്തു നിന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോ ഇതാരാ വിളിക്കുന്നതെന്ന് നോട്ടമില്ല. ഈ പറയുന്നത് ശരിയാണോ എന്ന ശരിയാണോ എന്ന രീതിയിലുള്ള തീരുമാനം അന്വേഷിക്കലില്ല. പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബത്ത് ആ സെക്കൻഡിൽ നേരെ തിരിയുകയാ, നേരെ തിരിയുകയാ. ആരോ വിളിച്ചു പറഞ്ഞു, അറിഞ്ഞില്ലേ ഖിബ്ല മാറ്റം സംഭവിച്ചിരിക്കുകയാണ്, ബൈത്തുൽ മുഖബ്ബസ് അല്ല കഅബയാണെന്ന് പറഞ്ഞപ്പോ എന്റെ റസൂല് അല്ലാഹുവിന്റെ ഹബീബിനെ കേട്ടവരാരോ ആണല്ലോ ഈ പറയുന്നത്, അത് മതി. ഇതാണ് അവരുടെ അനുസരണ, അവരുടെ ജീവിതത്തിൽ അവരനുസരിച്ചിരുന്നത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് എന്താണോ പറഞ്ഞത്, ആ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ, സമീഅനാ വഅത്തഅനാ, ഞങ്ങൾ അനുസരിക്കുന്നു കേൾക്കുന്നു റസൂലേ.